23 വർഷക്കാലമായി ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായി നിലകൊണ്ട വ്യക്തി. ഓരോ നിമിഷവും 2600 അമേരിക്കൻ ഡോളർ എന്ന വരുമാനം അത്ഭുതമായി കാണിച്ച വ്യക്തി. തൻ്റെ വരുമാനത്തിൻ്റെ 95% ചാരിറ്റിക്കായി മാറ്റിവെക്കപ്പെട്ട കാരുണ്യവാൻ. വെൽക്കം ടു മോട്ടിവേഷൻ ആൻഡ് ഹെൽത്ത് മലയാളം. ബിൽഗേറ്റ്സ് ജനിച്ചത് 1955 ഒക്ടോബർ 28 അമേരിക്കയിൽ. പൊതുവെ നാണം കുടുങ്ങിയായ ഏകാന്തതയെ ഇഷ്ടപ്പെട്ട പയ്യൻ. എപ്പോഴും ബിൽഗേറ്റ്സ് എന്തെങ്കിലും ചിന്തയിലായിരിക്കും. ഇടയ്ക്കിടെ ഒറ്റയ്ക്ക് എന്തോ ഉരുവിട്ടുകൊണ്ടിരിക്കും. പഠനത്തിൽ നന്നേ മോശം. ഒരു 10 വയസ്സുകാരൻ്റെ താല്പര്യങ്ങളൊന്നും തന്നെ ബിൽഗേറ്റ്സിൽ കണ്ടില്ല. മാതാപിതാക്കൾ ഒടുവിൽ ബിൽഗേറ്റ്സിനെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മകൻ അതിബുദ്ധിമാനാണ്. ഇയാളുടെ വേഗതയ്ക്കനുസരിച്ച് ലോകത്തിനാണ് സഞ്ചരിക്കാൻ സാധിക്കാത്തത്. അദ്ദേഹത്തിൻ്റെ 16 വയസ്സിലെ ആദ്യ കമ്പനി ഓർഡറുകളുടെ അഭാവത്താൽ ഇത് വിജയിച്ചില്ല. ശേഷം ബിൽഗേറ്റ്സ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നു. തൻ്റെ 20 വയസ്സിൽ ബിറ്റ്സ് എന്ന കമ്പനി പുതിയ ഒരു കമ്പ്യൂട്ടർ പുറത്തിറക്കുന്നു. ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പത്രവാർത്ത വായിച്ച ബിൽഗേറ്റ്സ് ഉറപ്പിച്ചു, ഇനി വരാൻ പോകുന്നത് കമ്പ്യൂട്ടറുകളുടെ യുഗമാണ്. ബിലീവ് ഇൻ യുവർ ഐഡിയാസ്. ഈ വിശ്വാസം, അതാണ് നാണം കുണിയിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റിലേക്ക് ബിൽഗേറ്റ്സിനെ വളർത്തിയത്. 1975 മൈക്രോസോഫ്റ്റിൻ്റെ ആരംഭകാലം. IBM എന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾ മാത്രം നിർമ്മിച്ചിരുന്ന കമ്പനി പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ലോകത്തേക്ക് കടക്കുന്നു. അവർക്ക് അനുയോജ്യമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കാൻ മൈക്രോസോഫ്റ്റിനെ ഏൽപ്പിച്ചു. വേണ്ടത്ര ജീവനക്കാരില്ലാത്ത മൈക്രോസോഫ്റ്റ് വേറെ ഒരു കമ്പനിയിൽ നിന്നും OS വാങ്ങി ചില മാറ്റങ്ങൾ വരുത്തി IBM നൽകുന്നു. തൻ്റെ കമ്പനിക്ക് നൽകുന്ന സോഫ്റ്റ്വെയർ മറ്റ് കമ്പനികൾക്കൊന്നും നൽകരുത് എന്ന കരാർ എഴുതാത്തതിനാൽ മൈക്രോസോഫ്റ്റ് ആ ഓപ്പറേഷൻ സിസ്റ്റം മറ്റ് കമ്പനികളിലേക്ക് വിൽക്കുന്നു. അവിടെ നിന്നുമാണ് മൈക്രോസോഫ്റ്റിൻ്റെ ജൈത്രയാത്രകൾ ആരംഭിക്കുന്നത്. ലോകം മുഴുവൻ ആപ്പിളിൻ്റെ പുറകെ പോയപ്പോഴും ബിൽഗേറ്റ്സ് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു പതറാതെ. ഓൾവേസ് ബി എ സ്റ്റുഡൻ്റ്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് ഓരോ വർഷവും 36 ബില്യൺ അമേരിക്കൻ ഡോളറാണ് മൈക്രോസോഫ്റ്റിൻ്റെ വരുമാനം. 85 രാജ്യങ്ങളിൽ 55,000 ഉദ്യോഗസ്ഥരുള്ള ശൃംഖല. ഓരോ മനുഷ്യനും ബിൽഗേറ്റ്സ് ഒരു റോൾ മോഡലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു, എന്തു വന്നാലും ബിൽഗേറ്റ്സ് തന്നെ ജയിക്കും. അദ്ദേഹവുമായി മത്സരിക്കുന്നവരുടെ ലക്ഷ്യം വൻ കമ്പനികളാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധാരണക്കാരാണ്. വർക്ക് ഹാർഡ്. നന്ദി.